പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം അടിസ്ഥാനരഹിതം തന്നെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രണയവും മയക്കുമരുന്നും ഏതെങ്കിലും മതത്തിന്റെ കണക്കിൽ തള്ളേണ്ടതല്ല. വിഷയത്തിൽ ചില കേന്ദ്രങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഷയത്തിൽ സർവകക്ഷിയോഗം വിളിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർവകക്ഷിയോഗം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുകയെന്ന് ചോദിച്ച മുഖ്യമന്ത്രി, ഇപ്പോൾ വേണ്ടത് തെറ്റ് തിരുത്താനുള്ള നടപടിയാണെന്നും പറഞ്ഞു. നിർഭാഗ്യകരമായ പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചില കേന്ദ്രങ്ങൾ വിഷയത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ പേരിൽ വിവാദങ്ങൾക്ക് തീ കൊടുത്ത നമ്മുടെ നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭംഗം വരുത്താനുള്ള തൽപര കക്ഷികളുടെ വ്യാമോഹം വ്യാമോഹമായി തന്നെ അവസാനിക്കും. നിർബന്ധിത മതപരിവർത്തനത്തിന് വ്യക്തമായ തെളിവുകളോ പരാതികളോ ഇല്ല. കേരളത്തിൽ മതപരിവർത്തനം, മയക്കുമരുന്ന് കേസുകൾ ഇവയിലെല്ലാം ഉൾപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പങ്കാളിത്തമില്ലെന്ന് വ്യക്തമാണ്. ക്രിസ്തുമതത്തിൽ നിന്നും ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന ആശങ്കയും അടിസ്ഥാനരഹിതമാണ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയത് സംബന്ധിച്ച് പരാതികളോ വ്യക്തമായ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. ഏതാനും വർഷം മുൻപ് കോട്ടയം സ്വദേശിനി അഖില ഹാദിയ എന്ന പേര് സ്വീകരിച്ചു. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന വ്യാഖ്യാനവും അന്ന് ഉയർന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീംകോടതിയും ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും കണ്ടെത്തിയിരുന്നു. ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ഇതര മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയത്തിൽ വീഴ്ത്തി IS പോലുള്ള തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നതായുള്ള പ്രതികരണത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ചു. അപ്പോഴും മറ്റൊരു ചിത്രമാണ് തെളിയുന്നത്. 2019 വരെ IS ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ 100-ൽ 72 പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയി. അവിടെ നിന്ന് IS ആശയങ്ങളിൽ ആകൃഷ്ടരായി എത്തപ്പെട്ടവരാണ്. അവരിൽ കോഴിക്കോട് തുരുത്തിയാട് സ്വദേശി ദാമോദരന്റെ മകൻ പ്രജു ഒഴികെ മറ്റെല്ലാ പേരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ്. മറ്റുള്ള 28 പേർ IS ആശയങ്ങൾ ആകൃഷ്ടരായി കേരളത്തിൽ നിന്ന് തന്നെ പോയവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ 28 പേരിൽ 5 പേർ മാത്രമാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം IASൽ ചേർന്നത്. അതിൽ തന്നെ ഹിന്ദുമതത്തിൽപ്പെട്ട യുവതി പാലക്കാട് സ്വദേശിയായ ബെക്സൺ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും എറണാകുളം തമ്മനം സ്വദേശിനിയായ മെറിൻ ജേക്കബ് എന്ന ക്രിസ്ത്യൻ യുവതി ബെസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും വിവാഹം കഴിച്ച ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും IASൽ ചേരുകയും ചെയ്തത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘടനകളിൽ എത്തിക്കുന്നു എന്ന പ്രചരണത്തെ സാധൂകരിക്കുന്നതല്ല ഈ കണക്കുകളൊന്നും. യുവതി യുവാക്കൾ മതതീവ്ര നിലപാടുകളിൽ ആകൃഷ്ടരായി തീവ്രവാദ സംഘടനകളിലും മറ്റും എത്തിപ്പെടാതിരിക്കാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇതിനായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻകൈയെടുത്ത 2018 മുതൽ ഡീറാഡിലക്കൈസേഷൻ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നു. തെറ്റായ നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ സാധാരണ മനോനിലയിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇങ്ങനെ തുടർച്ചയായി നടത്തുന്നത്. തീവ്ര മത നിലപാടുകൾ സ്വീകരിക്കുകയും IS ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നതായി കണ്ട യുവാക്കളെ ഡീറാഡിക്കലൈസേഷൻ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് അവരെ